ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഹാപ്പിനെസ്. ഞാൻ 2 ദിവസം മുന്നേ ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിചാരിക്കണേ. ഒരു പക്ഷേ ട്രൈ ചെയ്ത് കിട്ടാത്തവർക്ക്, പൈനാപ്പിൾ കിട്ടാത്തവർക്ക് ഇനിയായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ലോക്ക്ഡൗൺ വീണ്ടും നീട്ടിയേക്കാണല്ലോ, അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കണമല്ലോ. കുട്ടികൾക്കൊക്കെ മാക്സിമം വെച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇനിയും എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കണേ. വിഷുവിന് വീട്ടിൽ പോകാത്ത ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടാവും, സാരില്ല. നമുക്ക് അടുത്ത വിഷു നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാലോ. അതുപോലെ തന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. പോർക്കിറച്ചി കറിച്ചൊക്കെ ഇട്ട് വെക്കേണ്ടതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിട്ടത്. അത് ഞാൻ പോർക്കിറച്ചി, അങ്കമാലി പോർക്കിറച്ചി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് കറിച്ചൊക്കെ കിട്ടിയപ്പോൾ അന്ന് പോർക്കിറച്ചിയും കറിച്ചൊക്കെ ഇട്ട് കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അമ്മമാർക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് സമയമൊന്നും പോവില്ല. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പോർക്കിറച്ചിയും കറിച്ചൊക്കെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് പോർക്കിറച്ചിയും കടച്ചക്കയും വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വാരി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന 1 കിലോ പോർക്കിറച്ചിയാണ്. ഉള്ളിറച്ചിയാണ് എനിക്കിതിൽ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ, തീരെ ചെറുതാണ് എനിക്ക് കിട്ടിയത്, നല്ല മൂത്ത കടച്ചക്കയാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് ടേസ്റ്റ് വരണത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്കത് കിട്ടാനായിട്ട് ഒന്നും നിവർത്തിയില്ലല്ലോ. അപ്പോൾ ആ കിട്ടിയ കടച്ചക്ക എടുത്താണ് അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കാം മഞ്ഞൾപ്പൊടി ഇട്ട്. ഇത് പിന്നെ മല്ലിപ്പൊടിയാണ്, സവോള, ചുവന്നുള്ളി, മുളകുപൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇത് വറുത്തിടാനുള്ള ചുവന്ന മുളകാണ്, ഇത് ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മസാല തിരുമാനായിട്ടുള്ള കാര്യങ്ങൾ, ആദ്യം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉള്ളി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, അതാണ് ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ, ഞാൻ മുളക് കൂടുതൽ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇടണ്ട്. ബീഫിലും പോർക്കിലൊക്കെ നല്ല എരിവ് വേണം, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പല്ലേ, ഉപ്പാണ്, ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് തിരുമ്മിയെടുക്കുക. നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. നമ്മളൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രേവി രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുക, നമ്മുടെ വെളിച്ചെണ്ണ മാത്രമല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ചൊറക്കി ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രേവിക്കൊരു അല്പം ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പോർക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പോർക്കിറച്ചി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അരപ്പെല്ലാം അതിലേക്ക് അങ്ങോട്ട് ചേരണം. ശരിക്കും നമ്മൾ സ്വർക്ക് ചേർക്കില്ല കേട്ടോ അതിൽ. ഇനി നമുക്കിത് 2 വിസിൽ കേൾപ്പിക്കാം. വെക്കണ്ടേ മാരിനേറ്റ്? ഇല്ല, ഒരു വേണമെങ്കിൽ 10 മിനിറ്റ് വെക്കാം. ഞാനിപ്പോൾ ഒരുപാട് സമയം വെക്കണില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാണ് അടുപ്പിലേക്ക് വെക്കാണ്. 2 വിസിൽ കേൾപ്പിക്കും കേട്ടോ. കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തേക്കാം. നമ്മള് എത്ര വിസിലോ? 2 വിസിൽ കേട്ടാ മതി. ഓരോ കുക്കറിനും ഓരോ വേവ് അനുസരിച്ച്. എന്റെ ഈ കുക്കറിൽ 2 വിസിൽ കേൾക്കുമ്പോഴേക്കും ഒരു പകുതി വേവായിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ കടച്ചൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് 2 വിസിൽ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ കുക്കർ തുറന്ന് നോക്കി, 2 വിസിൽ കേട്ടു. ഈ പോർക്കിറച്ചി ഒരു പകുതി വേവ് അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അല്പം വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിൽ, ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട. ഈ കടച്ചക്കയുടെ പീസുകളാണ് ഇട്ട് കൊടുക്കുക. ഉപ്പും നമ്മൾ ആവശ്യത്തിന് ഇപ്പം ഇട്ടിട്ടുണ്ട്. ഒരു പൊടിക്ക് ഈ പോർക്കിറച്ചിയിൽ ഉപ്പ് അല്പം പൊടിക്ക് കൂടുതലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കടച്ചക്കയുടെയും കൂടി ആവുമ്പോൾ അത് ലെവലായിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ.
മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം മസാലപ്പൊടിയും കൂടിയാണ് മീതിട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്നത് കനാ ഒരു ടീസ്പൂണാണ് ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ കടച്ചക്കയിലേക്ക് അല്പം ഒരു എരിവും കൂടി കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കടച്ചക്ക അടിഭാഗത്തേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അനക്കിട്ട് കൊടുക്കാം. അപ്പം അത് മുകളിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ കടച്ചക്ക നെയ്യിൽ കിടന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ടേസ്റ്റായിക്കോളും. നമുക്ക് ഒരു ഒരു വിസിൽ കേൾപ്പിക്കാം, എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടച്ചക്ക കറി നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വിസിലെന്ന് പറഞ്ഞിട്ടാണ്. ഈ പെട്ടെന്ന് കടച്ചക്ക വേവ് കൂടിയ കുഴഞ്ഞു പോവും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയേക്കണേ, നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഒലത്തിയെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ചട്ടി ചൂടാവുന്നതനുസരിച്ച് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട. എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാനുണ്ട്. രണ്ട് പേപ്പറിയും കൂടി കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. കടച്ചക്ക ഇറച്ചിയും പല സ്ഥലങ്ങളിൽ പല രീതിയിൽ വയ്ക്കും കേട്ടോ. ചിലയിടത്ത് അത് കടച്ചക്ക ഇറച്ചി പാല് പിഴിഞ്ഞ് വെക്കും. നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ പാല് പിഴിഞ്ഞ് വെക്കുന്ന പോലെ, കോഴിക്കറിയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ വെക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് അല്പം ഗ്രേവിയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ചിലവർ കടച്ചക്ക മാത്രം പാല് പിഴിഞ്ഞ് വെക്കും ഇറച്ചില്ലാതെ. അങ്ങനെ പല ടൈപ്പിലും ഇത് വറുത്തരച്ച് വെക്കും. പിന്നെ ഞാൻ മുന്നേ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു, പിന്നെ സമയക്കുറവുണ്ടാകും കേട്ടോ. ഞാൻ അത് മാറ്റിയിട്ട് ഞങ്ങൾ വറുത്തരച്ച് വെക്കും, ഈ ടൈപ്പും വെക്കും, രണ്ട് രീതിയിലും വെക്കും. പാല് പിഴിഞ്ഞ് വെക്കൽ ഇവിടെ കുറവാണ് കേട്ടോ. ഇവർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ പക്ഷെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ആ കടച്ച പോർക്കിറച്ചിയുടെ നെയ്യൊക്കെ ഞങ്ങൾ പിടിച്ചു കഴിയുമ്പോൾ കടച്ചെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ശരിക്കും ചോറ് വേണമെന്നില്ല, ഇത് തന്നെ കഴിക്കാം. അതെ, ചോറ് അധികം മുണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഇതായിട്ടും കഴിക്കാം. കഴിച്ചാലും മതി, ചോറിൻ്റെ കൂടെ കഴിക്കണമെന്ന് കുറച്ചാൽ മതി. അപ്പോൾ എങ്ങനെ കഴിച്ചാലും കടച്ചക്ക ടേസ്റ്റാണ്. ഇത് എന്നും കിട്ടില്ലല്ലോ, ഒരു സീസണിലല്ലേ കടച്ചൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ റേറ്റ് കുറവാണ്, പക്ഷേ നല്ല വിളഞ്ഞതല്ല കേട്ടോ കിട്ടിയിരിക്കണേ. വിളഞ്ഞത് കിട്ടാൻ ഇപ്പൊ ഈ സീസണിലൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പറയാനും പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ കോൽപ്പം മൂപ്പ് കുറവുള്ളത് കടയിൽ കൊണ്ടുവന്ന് കൊടുക്കാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പക്ഷേ കടച്ചൊക്കെ നല്ല വലിപ്പമുള്ളതാണ് സാധാരണ കിട്ടാറ്, ഇത് തീരെ ചെറുതായിരുന്നു. ഞാനപ്പോ അങ്ങനെ ചിന്തിച്ചു. ഇനി ഇതൊന്നും മൂക്കുന്നതനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ട് കൊടുക്കാം മല്ലിപ്പൊടി. കടച്ചക്കയിലേക്ക് നമുക്ക് എരിവിട്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പൊടിക്കും. എത്ര സ്പൂണാണ് കറക്റ്റ്? ഒരു അര ടീസ്പൂൺ ഇട്ട് മതി. വറ്റമുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടിരിക്കാം. ഒരുവിധം ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ ബീഫ്. ബീഫിൻ്റെ പുറത്ത് ഒത്തിരി അത് അല്പം ഗ്രേവി ആയിട്ടിരിക്കാം. ഞാനൊരു
അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം പറ്റി ഇങ്ങനെ ഡ്രൈ ആവണ്ട, ഒത്തിരി ഈ ഒരു രൂപത്തിലിരുന്നാൽ മതി. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു കുഴമ്പൻ ടൈപ്പായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. കടച്ചക്കയും പോർക്കിറച്ചിയും വെച്ചത്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, വെറുതെയും കഴിക്കാം. അപ്പോൾ നമ്മുടെ പോർക്കിറച്ചിയും കടച്ചക്കയും വെച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മമ്മി ഉണ്ടാക്കിക്കൊണ്ട് അറിയാമല്ല, ഞാൻ ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ കടച്ചക്ക കിട്ടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.